ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് പറഞ്ഞു പഠിച്ചു അതുപോലെ തന്നെ കെമിക്കൽസ് യൂസ് കെമിക്കൽസ് ഉള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സ് ആണ് കെമിക്കൽസ് ഉള്ള അപ്പോൾ ഈ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ പ്ലാന്റ്സ് പ്ലാന്റിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താ പെസ്റ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻസെക്ട്സ് മൊത്തം എന്താ നശിച്ചു പോകാൻ കാരണമാവും അപ്പോൾ അതായത് നമ്മുടെ പ്ലാന്റിന് ഗുണമുള്ള ഇൻസെക്റ്റും കൂടെ നശിച്ചു പോവുക ചെയ്യുക അപ്പോൾ അതില്ലാതാക്കാനാണ് നമ്മൾ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഐ ജി ആർ എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത് ആർ ഇൻസെക്ടിസൈഡ്സ് ആണ് ഇൻസെക്ടിസൈഡ്സ് ആണ് ദാറ്റ് മിമിക് ഹോർമോൺസ് ഇൻ യങ് ഇൻസെക്ട്സ് ആൻഡ് ദേ ഡിസ്ട്രഡ് ഹൗ ഇൻസെക്ട് റോ ആൻഡ് ട്രീ അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു പ്ലാന്റിൽ അപ്ലൈ ചെയ്ത് എന്ന് വെക്കാം അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെക്ടിൻ്റെ ഗ്രോത്തിനെ എന്താ ചെയ്യുന്നത് ഡിസ്ട്രപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് തടയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഏത് സ്റ്റേജിലൊക്കെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർവൽ ലാർവൽ സ്റ്റേജ് ആ സ്റ്റേജിലൊക്കെയാണ് എന്താ ഗ്രോത്തിനെ എന്താ പ്രിവെൻറ്റ് ചെയ്യുന്നത് ദേ ഡിസ്റ്റപ് ഹൗ ഇൻസെക്ട് ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ് ഐ ജി ആർ ക്യാൻ കൺട്രോൾ മെനി ടൈപ്പ് ഓഫ് ഇൻസെക്ട് ഇൻക്ലൂഡിങ് ഫ്ലീസ് കോക്രോച്ച് ആൻഡ് മോസ്കിറ്റോസ് മോസ്കിറ്റോസ് കോക്രോച്ച് അതുപോലെ തന്നെ ഫ്ലീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഐ ജി ആർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓൾദോ ദേ ആർ റയർലി ഫീറ്റർ ഫോർ അഡൽട്ട് ഇൻസെക്ടിസൈഡ്സ് ഇൻസെക്ട്സ് ദേ ക്യാൻ പ്രിവെൻറ്റ് റീപ്രൊഡക്ഷൻ എഗ് ഹാച്ച് ആൻഡ് മോൾട്ടിംഗ് ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് ഐ ജി ആർസ് ആർ ജനറലി ലോ ഇൻ ടോക്സിക് ടു ഹ്യൂമൻ അപ്പം ഐ ജി ആറിൻ്റെ ബെനിഫിറ്റ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളൊരു ഐ ജി ആർ യൂസ് ചെയ്യാണ് ഐ ജി ആർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് അഡൾട്ടായിട്ടുള്ള ഒരു ടെസ്റ്റ് ആ ബെസ്റ്റ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്ത് അത് പിന്നെ പെരുകി പെരുകി വരുന്നത് എങ്ങനെയാണ് അത് വീണ്ടും ആ പ്ലാന്റിൽ തന്നെ എഗ്ഗ് ലെയും അത് പിന്നെ ലാർവയായി പ്യൂപ്പയായി വീണ്ടും ഫ്ലൈ ആയി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രോത്തിനെയാണ് ഇവരുടെ ഈ ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അപ്പം നമ്മൾ ഈ ഐ ജി ആർ യൂസ് ചെയ്യുന്നത് ചിലപ്പം അഡൾട്ട് എഗ്ഗ് ലൈ ചെയ്യുന്ന ആ സ്റ്റേജിലാവും അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐ ജി ആർസ് ഉണ്ട് ദെൻ ഈ എഗ്ഗ് ഹാച്ച് ചെയ്യാൻ ഹാച്ചിങ് ചെയ്യാനുള്ളത് പ്രിവെൻറ്റ് ചെയ്തിട്ടാവും അതുപോലെ തന്നെ ലാർവ ഫോം ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഈ മൂന്ന് സ്റ്റേജുകളിൽ വേണമെങ്കിലും നമുക്ക് ഇൻസെക്ട് റോസ് റെഗുലേറ്റർ അപ്ലിക്കബിളാണ് അപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പം അഡൾട്ട് എഗ്ലൈസ് ചെയ്തിട്ട് അത് വിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ആ ഒരു ഫീൽഡിൽ മൊത്തം ആ പെസ്റ്റ് പിന്നീട് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ആ പെസ്റ്റിന റെഡ്യൂസ് ചെയ്യാം എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നുകളയണതിന് പകരം നമ്മളിങ്ങനെ ഈ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ആൾക്കും ആവില്ല നമ്മൾ സിന്തറ്റിക് സിന്തറ്റിക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഹൈലി ടോക്സിക് ആയിരുന്നു നമുക്ക് കുറേ എന്താ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇൻസെക്ട് റോത്ത് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂമൻസിന് ജന ടോക്സിറ്റി കുറവായിരിക്കും അപ്പോൾ നമുക്ക് ആൻ ഇൻസെക്ട് റോത്ത് റെഗുലേറ്റർ എസ് എ സബ്സ്റ്റൻ ദാറ്റ് ഇൻഹിബിറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ഇൻസെക്ടർ ഒരു ഇൻസെക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് നമ്മുടെ ഇൻസെക്ട് റോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത് ഐ ജി ആർ ആർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ഇൻസെക്റ്റിസൈഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ ഓഫ് ഹാംഫുൾ ഇൻസെക്ട് പെസ്റ്റ് സച്ചാസ് കോക്രോച്ച് ആൻഡ് ഫ്ലൈസ് ഓക്കെ ഇതൊക്കെയാണ് ഇൻസെക് ഇൻസെക്സിസൈഡ് നമ്മൾ കോക്രോച്ചിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഏത് നമ്മുടെ ഐ ജി ആറ് ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മെനി ഐഡിയാസ് ആർ ലാബിൾഡ് റിഡ്യൂസ്ഡ് റിസ്ക് ബൈ എൻവയോമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി മീനിങ് ദാറ്റ് ദേ ആർ ടാഗഡ് ടു അനൈൽ ഹോം ഹാർഫുൾ ഇൻസെക്ട് പോപ്പുലേഷൻ വൈൽഡ് കോസിംഗ്ലെസ് ഡിറ്റ ഡിറ്ററിമെൻറ്റൽ എഫെക്ട്സ് ഓൺ ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസെക്ട് ഇൻസെക്രോറിഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ പെടുക്കുള്ള പെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ഓരോ ടൈപ്പിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക അപ്പം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്താ പെസ്റ്റിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ചെയ്യുന്നതിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഒരു ഇപ്പോൾ കോക്രോച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടായിട്ട് അതായത് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ഹോർമോൺ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്താ ഒരു പെസറ്റൻ്റെ ബോഡിയിലുള്ള ഹോർമോണ് അതിന് മാത്രം ആ ഹോർമോണിനെ ഇൻ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഇവരെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം

നമ്മുടെ ഐ ജി ആറിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഐ ജി ആർ പ്രിവെൻറ്റ് ദ ഇൻസെക്ട് ഫ്രം റീച്ചിങ് മെച്യൂരിറ്റി ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് ദ മോൾട്ടിങ് പ്രോസസ്സ് അപ്പം ഇങ്ങനെ ഇത് വെൽതാവുന്ന ഈ പ്രോസസ്സിൽ ഈ ഐ ജി ആറിനെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യാം അത് മെച്യൂരിറ്റി എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യും മെച്യൂരിറ്റി എത്തുന്നതിൻ്റെ മുമ്പേ ഇത് ഇൻസെക്ട്സ് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും ഡെത്ത് ടിപ്പിക്കലി ഈ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ത്രീ ടു ടെൻ ഡേയ്സ് ആകുമ്പോഴാണ് ഈ ഇൻസെക്റ്റ് ഉണ്ട് ഡെത്ത് ഒക്കെ പറയുന്നത് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഐ ജിയർ പ്രൊഡക്റ്റ് ഇത് ഐ ജിയർ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ ദ ഇൻസെക്ട് ലൈഫ് സ്റ്റേജ് അറ്റ് ദ ടൈം ഓഫ് പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ഈസ് അപ്ലൈഡ് ആൻഡ് ഹൗ ക്യുക്ലി ദ ഇൻസെക്ട് അവലപ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡെത്ത് ഉണ്ടാവുന്നത് ആൻഡ് സം ഐ ജിയാസ് കോജ് ഇൻസെക്ട് ഇൻസെക്റ്റ് ടു സ്റ്റോപ്പ് ഫീഡിങ് ബി ലോങ് ബിഫോർ ദ ഡൈ അതായത് ചില ഐ ജി ആർ എന്താ ചെയ്യുന്നത് ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്നത് അതായത് അവർ ഫുഡ് കഴിക്കുന്നത് പ്രിവെൻറ്റ് ചെയ അങ്ങനെ അതൊന്നും കഴിയാത്തൊരു സ്റ്റേജിലോട്ട് ആൾക്കാണ് ചെയ്യുന്നത് ദെൻ ഹോർമോണൽ ഐജിയാസ് ഹോർമോണൽ ഐജിയാസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഐജിയാസ് ടിപ്പിക്കലി വർക്ക് ബൈ മിമിക്കിങ് ഓർ ഇൻഹിബിറ്റിംഗ് ദ ജുവനൈൽ ഹോർമോൺ ജുവനൈൽ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഗ്രോത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോണാണ് അപ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ചില ഐജിയാറ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഗ്രോത്തിൽ ഗ്രോത്തിന് ഗ്രോത്തിന് കാരണമാവുന്ന ഹോർമോണ് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക പിന്നെ അത് ഗ്രോ ചെയ്യില്ല ആ പെസ്റ്റ് ഗ്രോ ചെയ്യില്ല അപ്പോൾ അത് ത്രീ ടു ഫൈവ് ഡേയ്സിൽ ഡെത്ത് ഉണ്ടാവും ഇതിൻ്റെ ഐ ജിയർ ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ് ദ അതർ ഹോർമോൺ എക്ടൈസോൺ ലാർജ് പീക്സ് ഓഫ് വിച്ച് ട്രിഗർ ദ ഇൻസെക്ട് മോൾട്ട് ഇഫ് ജെ എഫ് ജെ എച്ച് ഇസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് മോൾട്ടിംഗ് ദ ഇൻസെക്ട് മോൾട്ട് ഇൻ ടു ലാർജർ ലാവൽ ഫോം ഇഫ് ആബ്സെൻറ്റ് ഇറ്റ് മോൾട്ട് ഇൻ ടു പ്യൂബർ അഡൽട്ട് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ജുവനാൽ ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹോർമോണൽ ഐജി ആൾസ് വർക്ക് ചെയ്യുന്നത് അത്ര മതി ആൻഡ് ദ ക്യാൻ ഓൾസോ ആക്ട് ഓൺ എക്സ് ആൻഡ് കോസിങ് സ്റ്ററിലിറ്റി ഡിസ്രപ്റ്റിംഗ് ബിഹേവിയർ ഓർ ഡിസ്രപ്റ്റിംഗ് ഡിസ്പോസ് ദി പ്രോസസ് ദാറ്റ് ഹോസ് ഇൻ ഇൻസെക്ട് ബിക്കം ഡോമൻ ഓർ ബിഫോർ വിൻ്റർ അപ്പോൾ അതാണ് നമ്മുടെ ഹോർമോണൽ ജുവനൈൽ ഹോമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജിതിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് അതായത് ജിതിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ പ്രിവെൻറ്റിങ് ദ ഫോർമോഷൻ ഓഫ് ചിത്തൻ ചിത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രോ കാർബ് കാർബോഹൈഡ്രേറ്റ് ആണ് നീഡഡ് ഫോർ ദ ഇൻസെക്ട് എക്സോസ്കൾട്ടൺ എക്സോസ്കൾട്ടൺ ആവശ്യമുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ചിതൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അടുത്ത ഐ ജി ആർ എന്ന് പറയുന്നത് വിത്ത് ദിസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഇൻസെക്റ്റ് ഗ്രോത്ത് നോർമലി അണ്ടർ ഇറ്റ് സ്മോൾട്ട് ആൻഡ് The inhibitors prevent the new exoskeleton from forming uh, properly, causing the insect to die. And that may be quick or take up several days depending upon the insect. Uh, insect and de uh, depend on the, and the, the death and down the synthesis inhibitors use. Hmm? Then each the um, inhibitors can also kill egg by disrupting the normal embryo. എംബ്രോണിക് ഡെവലപ്മെൻറ്റ് അപ്പോൾ നോർമൽ എംബ്രോണിക് ഡെവലപ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം എഗ്സിനെയും ചെയ്ത് കളയാൻ പറ്റും ചിത്രൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എഫക്ട് എ ഇൻസെക്റ്റ് ഫോർ ലോങ്ങർ പീരിയഡ് ഫോർ ടൈം ദാൻ ഹോമോണൽ ഐജിയാസ് അതായത് ഹോമോണൽ ഐജിയാസിനേക്കാളും ലോങ്ങർ പീരിയഡ് ഓഫ് ടൈമാണ് ചിത്രൻ ഇൻഹിബിറ്റേഴ്സിന് ഇൻസെക്റ്റിനെ അഫക്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ആൻഡ് ദീസ് ആർ ഓൾസോ ക്യുക്കർ ആക്ടിങ് ബട്ട് ക്യാൻ അഫെക്ട് പ്രഡേഷ്യസ് ഇൻസെക്റ്റ് ആൻഡ് ആൻഡ്രപോട്ട് ഈവൻ ഫിഷ് ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും എൻ്റെ കോമ്പൗണ്ട്സ് ഇൻക്ലൂഡ് ബെൻ ബെൻസോ ബെൻസോയിലർ പെസ്റ്റിസൈഡ്സ് ഓക്കെ അതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് നമുക്ക് അധികം നോക്കണ്ട ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്തിൻ്റെ എക്സാമ്പിൾസാണ് നമ്മുടെ ഐ ജി ആർസിന് കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിഫ്ലൂ ബെഞ്ചറോണ് ദെൻ എസാ ഡ്യുറാറ്റിൻ ഹൈഡ്രോപൈറി പ്രെയിൻ മെത്തോപ്രെയിൻ ദെൻ പൈറി പോക്സി ഫെൻ ദെൻ ട്രൈ ഫ്ലൂ റോൺ ഇതാണ് ഇൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിയണത്ര ഒരു എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക കേട്ടോ ദെൻ ഇതിൽ നമ്മൾ ഡിഫ്ലൂബെൻസുറോൺ അതിനെക്കുറിച്ചൊന്ന് നോക്കി വെക്കാം ഡിഫ്ലൂ ബെൻസുറോൺ എന്ന് പറഞ്ഞാൽ ഇസ് എ ഇൻസെക്ടിസൈഡ് ഓഫ് ദ ബെൻസിറോൺ ക്ലാസ് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓൺ ഫീൽഡ് ക്രാപ്സ് ടു സെലക്റ്റീവ്ലി കൺട്രോൾ ദ ഇൻസെക്ട് പെസ്റ്റ് പെർട്ടിക്കുലർലി ഫോറസ്റ്റ് എൻ കാറ്റപില്ലർ മോത്ത് ബോൾ വിവീസ് ജിപ്സി മോത്സ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് മോത്സ് മോത്സിനെയാണ് ഇവർ കൂടുതലായിട്ട് ഇൻഹിബിറ്റ് ചെയ്യുക അതായത് കിൽ ചെയ്യാൻ നോക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ലാവിസൈഡ് ഇൻ ഇന്ത്യ ഫോർ കൺട്രോൾ ഓഫ് മോസ്കിറ്റോ ലാവേ ബൈ പബ്ലിക് ഹെൽത്ത് അതോറിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ഡബ്ല്യു എച്ച്ഒ പെസ്റ്റിസൈഡ് എവലേഷൻ സ്കീം അപ്പോൾ ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ള ഡബ്ല്യു എച്ച്ഒ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഐ ജി ആർ ആണ് ഞാൻ അടുത്തേ വരുന്നതാണ് അസാഡിറാറ്റിൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എ കെമിക്കൽ കോമ്പൗണ്ട് ബിലോങ് ടു ലിമണോ ഐഡി ഗ്രൂപ്പ് ലിമണോയിഡ് ഗ്രൂപ്പാണ് ലിമണോയിഡ് ഗ്രൂപ്പാണ് ഇറ്റ് ഈസ് സെക്കൻഡറി മെറ്റാബുലൈറ്റ് പ്രസൻറ്റ് ഇൻ നീം സീഡ്സ് നീം സീഡ്സിലാണ് നമ്മുടെ എസാഡററ്റിൻ പ്രസൻ്റ് ആയിട്ടുള്ളത് ദെൻ ഇറ്റ് ഈസ് ഹൈലി ഓക്സിഡൈസ്ഡ് ടെട്ര സോ ഇറ്റ് ഈസ് ഹൈലി ഓക്സിഡൈസ്ഡ് ആണെന്ന് നോക്കിയാൽ മതി ദെൻ അടുത്തെന്ന് വരുന്നത് ഹൈഡ്രോപ്രീനാണ് ഹൈഡ്രോപ്രീൻ കഴിഞ്ഞിട്ട് മെത്തോപ്രീനാണ് അത് കഴിഞ്ഞിട്ട് പൈറി പ്രോക്സിഫനാണ് ദെൻ ട്രൈ ഫ്ലൂ ോൺ അപ്പം ട്രൈ ഫ്ലൂം റോണ് ഇത്രയും എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇൻസെക്ട്സിൻ്റെ ഐ ജി ആറ് എവിടേക്ക് ഏത് സ്റ്റേജിലൊക്കെയാണ് അഡൾട്ട് ചെയ്യുന്നത് സോറി എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡൾട്ട് ടു എഗ് ഫോമേഷൻ സ്റ്റേജിൽ അഫക്റ്റ് ചെയ്യും ദെൻ എഗ് ടു ലാവൽ ഫോമേഷൻ സ്റ്റേജിൽ അഫക്റ്റ് ചെയ്യും ലാവൽ ടു പ്യൂപ്പ ഇത്രയും സ്റ്റേജിലാണ് അഫക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മൾ സിന്തറ്റിക് പെസ്റ്റിസൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്